നമസ്കാരം. വേദസാര ശിവസ്ഥയുടെ 31-ാമത്തെ പാർട്ടിലാണ്. കഴിഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ ഭവം എന്ന് പറഞ്ഞു, ഭവം ഭാസ്വരം ഭസ്മനാഭൂഷിതാംഗം എന്ന് പറഞ്ഞ് അത് അല്പ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ നിർത്തിപ്പോയിരുന്നു. കാരണം ഭവം നമ്മളുടെ ജീവിതത്തിലെ സർവഭവത്തിന്റെയും കാരണക്കാർ നമ്മൾ തന്നെയാണ്. ഈ ജന്മത്തിലല്ല, അടുത്ത ജന്മത്തിലെങ്കിലും പശുവോ അല്ലെങ്കിൽ മറ്റു പക്ഷിയോ ആകണം എന്ന് ആഗ്രഹിക്കാനല്ല നമ്മൾ ജീവിക്കുന്നത്. ഒരു നല്ല മനുഷ്യനായി, അറിവുള്ള മനുഷ്യനായി ജനിക്കണം എന്നുണ്ടെങ്കിൽ, ഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് യുക്തമായ കർമ്മങ്ങൾ ചിന്തകൾ നമ്മളിൽ ഉണ്ടായിരിക്കണം. ഭവിഷ്യ കാരണം പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു, ഭവം ഈ സൃഷ്ടിയെയും സർവ്വത്തിന്റെയും ഭവം ഉണ്ടായി ആ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ആ അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലം ഈ കാണുന്നത് സർവ്വതും കാരണക്കാരൻ ഒരേ ഒരാളാണ്. ആ ആൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ് എല്ലാം തന്നെ നമ്മൾക്ക് ഭവിഷ്യത്തിൽ വേണ്ടവ വന്നു ഭവിക്കുന്നത് കാരണം അതാണ്. പക്ഷെ ഉത്തരവാദി ആ ആളല്ല, അതിന് വേണ്ട മാർഗങ്ങളെ തന്നത് പഠിക്കാതെ നമ്മളുടെ ആഗ്രഹത്തിന് ചിന്തിച്ചു പോകുന്നത് കൊണ്ട് നമ്മൾ ഓരോന്ന് എന്താണോ ആഗ്രഹിച്ചത് നമ്മൾ നേടുന്നു എന്നതാണ്. കാരണം എന്താണോ നമ്മൾ ആഗ്രഹിച്ചുണ്ടാക്കിയെടുക്കുന്ന ഭവം ഫലം അത് ഭഗവാന്റെ കൈകളിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് ഭവിഷ്യത്തുണ്ടാകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ സ്ഥാനം കിട്ടുന്നത്, മുക്തി നേടുക എന്ന് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഒരു നിലമുഴുതി അവിടെ വിത്തുകൾ പാകി അവിടെ നിന്നും അതിന്റെ ഫലങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഫലങ്ങളെ അവിടേക്ക് നൽകുക. അവിടെ എത്തണമെങ്കിൽ ആ ഫലങ്ങളായിരിക്കണം അത് സ്വീകരിക്കുവാൻ തക്ക ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അവിടെ നൽകുക എന്നതാണ് ഈ ഭവം. അപ്പോൾ ഈ ഭവം എന്നത് നമ്മൾ പറയുന്ന ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ബുദ്ധിയാണ്. അപ്പോൾ നമ്മളുടെ ബുദ്ധിയിൽ നല്ല ഫലങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കണം. ആ ഫലങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്ത ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ആ ഫലങ്ങളെ അവിടെ നൽകുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു മുക്തി ലഭിക്കുക എന്നത്. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്ന മറ്റൊരു ശ്ലോകമുണ്ട്, മയ്യേവ മന ആദസ്ത്വ എന്ന് പറഞ്ഞു തുടങ്ങുന്ന, ഞാൻ മയ്യേവ മന ആദസ്ത്വ മയി ബുദ്ധി നിവേശയ, എനിക്ക് നിന്റെ ബുദ്ധിയാണ് വേണ്ടത്, നിന്റെ മനസ്സും നിന്റെ ബുദ്ധിയുമാണ് എനിക്ക് വേണ്ടത്. നമ്മളുടെ ബുദ്ധി ഈശ്വരന് കൊടുക്കുമ്പോഴാണ് നമ്മളുടെ ബുദ്ധിക്ക് ഉണർവുണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ബുദ്ധിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ആ രീതിയിലുള്ള പ്രവൃത്തിയെ പറ്റിയുള്ള ചിന്തകൾ നമ്മളുടെ ബുദ്ധിയിൽ ഇറക്കുമ്പോഴാണ്, കഴിഞ്ഞ ഒരു നീലകണ്ഠനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോശമായവയെ ഇവിടെ വരെയും ഇതിന് മുകളിലേക്ക് മോശമായവയെ വിടരുത്, അപ്പോൾ നന്മയെ മാത്രം ചിന്തിച്ച് ഇവിടെ ഇരുത്തുക എന്നതാണ്. എന്നിട്ട് ആ ബുദ്ധിയെ കൊടുക്കുക. നമ്മൾ ക്ഷേത്രങ്ങളിൽ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അർപ്പിക്കുന്നതിന്റെയും സങ്കല്പം ഇത് തന്നെയാണ്. വീട്ടിൽ നല്ലൊരു പൂ ഉണ്ടായാൽ അത് പറിച്ചിട്ട് അടുത്ത ശിവക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ, അത് നിന്റെ ഹൃദയമാണ്, നിന്റെ ബുദ്ധിയിൽ നിന്റെ ഹൃദയവുമാണ് അവിടേക്ക് സങ്കല്പിക്കുന്നത് എന്നതാണ്. ഭഗവത് ശ്രീ ശങ്കരാചാര്യർ ഇതെല്ലാം പറഞ്ഞു, കാരണം നിർവീകൽപ്പ സമാധിയിൽ നിന്നും സവീകൽപ്പ സമാധിയിലേക്ക് എത്തുന്ന ഒരു ഭക്തന് വേണ്ട ഗുണങ്ങളെ കുറിച്ചാണെന്ന് മുൻപും നമ്മൾ പറഞ്ഞിരുന്നതാണ്. സവീകൽപ്പ സമാധിയും നിർവീകൽപ്പ സമാധിയിൽ വരെ എത്തുന്നതിന് വേണ്ടി ആരുടെ മനസ്സിലാണോ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതെയാക്കുന്നത്, സർവം സമാപ്തമാക്കിക്കൊണ്ട് ഒരേ ചിന്തയിൽ എന്താണോ എനിക്ക് അവിടുന്ന് തരുന്നത് എന്ന ഒരാഗ്രഹവും സദാ ആ ചിന്തയും ഉൾക്കൊള്ളിക്കൊണ്ടുക. ചിന്ത കൊണ്ട് മാത്രമല്ല, അറിവ് കൊണ്ടാണ് ചിന്ത ഉണ്ടാക്കുന്നത്, ജ്ഞാനം ഉൾക്കൊണ്ട ചിന്ത. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കുറച്ച് ആളുകളെ പറ്റി പറഞ്ഞ് വേഷഭൂഷാദികൾ കൊണ്ട് ധർമ്മം വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതല്ല, ജ്ഞാനത്തോടെ കൂടിയുള്ള അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണോ അതെനിക്ക് വന്നു ഭവിക്കുമ്പോൾ അതിനെ ഒരു പ്രസാദ രൂപേണ സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവൻ ഭക്തനായി മുമ്പോട്ട് പോയിക്കൊണ്ട് അവൻ നിർവീകൽപ്പ സമാധിയിൽ നിന്നും സമീകൽപ്പ സമാധിയും അവന് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ അവന് സമാധി വരെ ചെന്നെത്തുവാൻ സാധിക്കൂ. അങ്ങനെ സമാധിയിൽ ചെന്നെത്തുമ്പോഴാണ് ഈശ്വരന്റെ സാക്ഷാത്കാരം കാണുവാൻ സാധിക്കുക. അപ്പൊ അതിനുള്ള മാർഗങ്ങളെയാണ്
ഭഗവത് ശ്രീ ശങ്കരാചാര്യർ ഈ വേദസാര ശിവസ്ഥയിലൂടി മുഴുവനും വിശദമായി പറഞ്ഞു വന്ന് തന്നിരിക്കുന്നത്. അതിൻ്റെ രണ്ട് വരികളെ നമ്മൾ ചൊല്ലിയതുകൊണ്ട് മാത്രമായില്ല, അത് പഠിക്കേണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ, കാരണം വേദസാര വേദങ്ങളിലെ സർവസാരങ്ങളെയും അലിയിച്ചിറക്കിയിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ വേദസാര ശിവസ്ഥയ എന്ന് ഞാൻ പറഞ്ഞത്. അത് മാത്രം പഠിച്ചാൽ തന്നെ നമ്മൾക്ക് എല്ലാ വേദത്തിൻ്റെയും അറിവുകളെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിലാണ് വേദസാര ശിവസ്ഥവ അടിച്ച് നമ്മൾക്ക് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താണ് വിചാരിച്ചത്, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടു പേര് ജപിച്ചാൽ ഇന്നെല്ലാം സാധിക്കും എന്ന രീതിയിലാണ് അത് നമ്മളെ കൊണ്ടുപോകുന്ന. ഇങ്ങനെയുള്ള ഈ കപട ആളുകളാണ് അതിൽ നമ്മൾ ലയിച്ചു പോയി. ഭൗതികമായ സുഖങ്ങളെ തുച്ഛമായി കാണുകിൽ മാത്രമേ ആത്മീയമായ ജ്ഞാനമായാലും ബുദ്ധിയും നമുക്കുണ്ടാക്കുവാൻ സാധിക്കും. അതാണ് ഇവിടെ ഭവത്തിന് ശേഷം ഭാസ്വരത്തെ പറ്റി പറഞ്ഞ. ഭാസ്വരമാകണമെങ്കിൽ ഈ ആഗ്രഹങ്ങളെ ഇല്ലാതെയാകണം. എനിക്ക് ഇന്നത് വേണം, അവിടെ അത് കണ്ടു, അതേപോലെ എനിക്കും വേണം, ഇന്നത് വേണം എന്നുള്ള ആഗ്രഹങ്ങൾ നിശേഷം ഒഴിച്ചുകൊണ്ട് ആത്മീയമായ ആനന്ദം, ജ്ഞാനം ഇത് ഉൾക്കൊള്ളുമ്പോൾ നമ്മൾക്കിതൊന്നും ആഗ്രഹമുണ്ടാകില്ല. വേണ്ടതൊക്കെ നമുക്ക് ഉള്ളത്, കാരണം എന്തുണ്ടോ അത് നമുക്ക് തൃപ്തിയോടെ കൂടി മുമ്പോട്ട് പോകുവാൻ നമ്മളുടെ ബുദ്ധിയും മനസ്സും നമ്മളെ അനുവദിക്കും. നമ്മൾക്ക് അങ്ങനെ ആ മാർഗത്തിൽ ചെന്നെത്തുവാൻ സാധിക്കും ഭാസ്വരം. അപ്പോൾ മാത്രമേ നമ്മൾക്ക് ആത്മീയ സുഖത്തിന് അധികാരിയാകുവാൻ സാധിക്കൂ. അതുവരെയും നമ്മൾക്ക് ആത്മീയമായ ആനന്ദത്തിനെ വേഷങ്ങൾ കൊണ്ട് മാത്രമേ കാണിക്കുവാൻ സാധിക്കൂ. ആത്മീയമായ ആന്തരികമായ അനുഭവം നമുക്ക് ഉണ്ടാകുകയില്ല. ക്ഷേത്രത്തിൽ പോയി കുറി തൊടുന്ന ആ സമയത്തേ ഉള്ളൂ, അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല, പിന്നെ മനസ്സമാധാനമില്ലാത്തതായി പോകുന്നത് ഇതുകൊണ്ടാണ്. ആത്മീയമായ ജ്ഞാനവും ആ അറിവും നമുക്കില്ല എന്നതുകൊണ്ടാണ്. ഭസ്മനാഭൂഷിതാംഗവും ഇത് തന്നെയാണ്. കാരണം ഈ ലോകത്തെ എല്ലാം അനുഭവിക്കാതെയും കാണാതെയും ആത്മജ്ഞാനത്തിന് വേണ്ടി അങ്ങ് ചെല്ലുവാൻ സാധിക്കത്തില്ല. ഇതിനെ എല്ലാം സഹിക്കണം, കഠിനതകളെ എല്ലാം സഹിച്ച് സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ജീവിച്ച് സർവതും ത്യാഗപൂർവം സഹിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ആത്മജ്ഞാനം ഉൾക്കൊള്ളുവാൻ സാധിക്കൂ എന്നാണ് അറിയാമല്ലോ. പാർവതി തന്നെ പരമശിവനെ വരണ്യം ചെയ്യുന്നതിനു വേണ്ടി ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. അപർണ എന്ന പേര് വരെ കിട്ടിയതാണ് ഇലകൾ ഭക്ഷിച്ചുകൊണ്ട്, ഒടുവിൽ അതും ഇല്ലാതാക്കി. കാരണം തന്റെ ആത്മീയമായ ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു ഭക്തിക്ക് മുടക്കം വരുന്നതിനു വേണ്ടി സമയക്കുറവ് കിട്ടുന്നത് കൊണ്ട് ഭക്ഷണങ്ങൾ തന്നെ ഉപേക്ഷിച്ച് വ്രതമെടുത്തു. നമ്മളെന്തുവാണെങ്കിൽ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ പല്ലുപോലും തന്നെ നേരെ അടുക്കളയിലോട്ട് പോയി ഉള്ള പാത്രമെല്ലാം എടുത്തിട്ട് അടിച്ചു പറിച്ച് ശബ്ദമുണ്ടാക്കി കിടന്നുറങ്ങുന്നവനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ധ്യാനം ചെയ്യുന്നവന്റെയും തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഭക്ഷണം കാരണം തന്നെ രാവിലെ വീട്ടുകാർ കഥ തുറക്കുന്നു എന്നറിയുമ്പോൾ എരുത്തിലിൽ നിൽക്കുന്ന പശു മാ എന്ന് വിളിക്കും, കാരണം അതിന് തിന്നണം. അതേ രീതിയിൽ മനുഷ്യന്റെ ജീവിതം ഇന്ന് പോകുമ്പോൾ എന്ത് ചെയ്യും, തിന്നു. അതായത് ആഹാരം നിദ്ര മൈഥുനം ച ജീവിതം എന്ന് പറയുന്നതാണ് സുഖം. ആഹാരം കഴിക്കുകയും ഉറങ്ങുകയും മൈഥുനം ചെയ്ത് ഉത്പാദിപ്പിക്കുക എന്നുള്ള ഒരു സുഖം മാത്രമാണ് ഭക്തി എന്ന് വിചാരിച്ചു പോകുന്നത്. ഒരു കുറിയും തൊട്ട് രാവിലെ ഇരുന്ന് കുളിച്ചൊരുങ്ങി രണ്ട് മൂന്ന് നാല് മണിക്കൂർ മേക്കപ്പും ചെയ്ത് കക്കൂസിലും ഇരുന്ന് കുളിയും എല്ലാം കഴിഞ്ഞു വന്ന് ഇതാണ് ഭക്തി എന്ന് വിചാരിക്കുന്ന നല്ല ഭക്തി. കാരണം ഇതൊക്കെ സംസ്കാരം കൊണ്ട് കിട്ടുന്നതാണ്. നല്ല ഗർഭത്തിൽ പിറക്കണം, നല്ല കുടുംബത്തിൽ പിറക്കണം എന്നൊക്കെ പറയുന്ന ഇതിനാണ്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ആ സംസ്കാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയുള്ള വീഡിയോയിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇവിടെ കരാഗ്രഹ വസതയെ ലക്ഷ്മിയെ പറ്റി ഞാൻ പറഞ്ഞു ഇത് കൊടുക്കും. കാരണം അരീശ്വരി പഠിപ്പിക്കുകയാണ്, ആ ചെറുപ്പം തൊട്ടുള്ള സംസ്കാരം കൊടുത്തു കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് വളർന്നു വരുമ്പോൾ അത് സാധിക്കും. കാരണം അച്ഛനും അമ്മയും അത് ഇല്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യും, അച്ഛനുണ്ട് അമ്മയ്ക്കില്ലെങ്കിൽ എന്ത് ചെയ്യും, അമ്മയ്ക്കുണ്ട് അച്ഛനില്ലെങ്കിൽ എന്ത് ചെയ്യും. ഒരുമിച്ച് വസുദൈവ കുടുംബം എന്നതുപോലെ ആ ഒരു വീട്ട്, കാരണം ഒരച്ഛനൊരു ഉപദേശം മക്കൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ ആ ഉപദേശത്തെ ഉപദ്രവമായി കാണുന്ന മക്കളും ആ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മാതാവുമാണെങ്കിൽ ഒരിക്കലും ആ മക്കൾ നേരെയാവില്ല. ആ മാതാവും അനുഭവിക്കേണ്ടി വരും പിന്നീട്. കാരണം നമ്മൾ പല അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള, അറിവുള്ളവർ പറയേ അവനെന്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറയട്ടെ, ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന വാശിയോടെ പോകുന്ന കുടുംബത്തിൽ ഒരിക്കലും ഗുണമുണ്ടാകില്ല. അവിടെ അധപ്പതനവും അലോഹ്യവുമായിരിക്കും ഉണ്ടാകും. കാരണം അജ്ഞാനമായ രീതിയിലാണ് നീങ്ങുന്നത്. കാരണം ആ മാതാവ് വളർന്നത് ആ ഒരു പരിസ്ഥിതിയിലാണ്. അലങ്കാരങ്ങളും
ആർഭാടങ്ങളുമാണ് വലുത് എന്നുള്ള രീതിയിൽ മാത്രം അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അത് മറ്റൊരു ഗ്രഹത്തിൽ ചെല്ലുമ്പോഴും അവിടെയും ഈ ദോഷം തന്നെയാണ് ഉണ്ടാകുന്നത്. അവർക്കുണ്ടാകുന്ന സന്തതികളിൽ നിന്നും ഇത് തന്നെയാണ്. ആ സന്തതികളും സർപ്പത്തെക്കാൾ മോശമായി നമ്മൾക്ക് പണം പടർത്തി വരുന്നവരായിരിക്കും. അപ്പോൾ അതിനു ചെറുപ്പം തൊട്ട ഒരു സംസ്കാരം കൊടുക്കും. കാരണം ഇതിനൊക്കെ ഇനി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇടിയിച്ചു കഴിഞ്ഞാൽ ഉടനെ വേറെ നിറയ്ക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ കാര്യങ്ങളെപ്പറ്റി ശാന്തമായി ഉറങ്ങുന്നതും ശാന്തമായി ഉണരുകയും, കാരണം ഇതൊക്കെ ഒരു സാധനയാണ്, സാധന കൂടാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഭവം, കാരണം ത്യാഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത്. ആ ത്യാഗത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ത്യാഗം ഇതൊക്കെ അനുഭവിക്കണം. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സാധനം മുടക്കുകയില്ല എന്നതായിരിക്കണം എനിക്ക്. എൻ്റെ സാധനം മുടക്കിക്കൊണ്ട് ഞാൻ മറ്റൊന്നും എനിക്ക് വേണ്ട. വിശക്കാനുള്ള ശക്തി എനിക്കൊണ്ട് ഒരു നേരം. മനുഷ്യ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് 30 ദിവസം വരെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചൊന്നും പോവില്ല. ജലവും അതുപോലെ, ഒരു 15 ദിവസം വരെ ജലം കിട്ടിയില്ലെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കും. പക്ഷെ വായു അതുപോലെയല്ല. 4-5 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റോ നമുക്ക് ശ്വാസം വായുവിനെ എടുക്കുവാൻ സാധിച്ചെങ്കിൽ അപ്പോൾ അവിടെ തീരും. അതാണ് ഇവിടെ സാധന എന്ന് പറയുന്നത്. ആ സാധന ഇല്ല എങ്കിൽ ജീവിതത്തിൽ നമ്മൾ തെറ്റിപ്പോകും. സാധന നിരന്തരം ഉണ്ടായിരിക്കെ തന്നെ വേണം. ത്യാഗപൂർണമായിട്ട് മാത്രമേ നമുക്കെന്തും സാധിക്കുവാൻ പറ്റുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പാർവതിയെപ്പറ്റി അപർണയെപ്പറ്റി പറഞ്ഞതും ഇലകൾ കഴിച്ചു എന്ന് പറഞ്ഞത്. കാരണം ഇതൊക്കെ നമുക്ക് നടക്കുമോ? കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ക്ഷേത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. പിന്നെ പരിപാടിക്ക് ആളിനെ ഒന്നും കിട്ടാത്തതുകൊണ്ട്, പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് ശ്രവിക്കുവാനോ അത് ഉൾക്കൊള്ളുവാനോ അതനുസരിച്ച് മാർഗം അല്ലെങ്കിൽ സമൂഹം മുമ്പോട്ട് നീങ്ങുവാനോ ആളുകൾ തയ്യാറല്ലാത്തത് കൊണ്ട് നല്ല നല്ല പ്രഭാഷണങ്ങളൊക്കെ വെച്ച് നല്ല നല്ല അറിവുകളൊക്കെ വെക്കുമ്പോൾ അവിടെ ആള് വരുന്നതിന് വേണ്ടി അവർ എന്തെങ്കിലും ഒരു ഭക്ഷണം, ചെറിയ പ്രസാദമല്ല, ഇപ്പോൾ സദ്യ എന്നാണ് പറയുന്നത്, അതിന് വലിയ പ്രസാദം. ചിലർ പറയും സദ്യ എന്ന് പറയുന്ന മോശമല്ല, അതൊക്കെ കല്യാണത്തിന് ഉപയോഗിക്കുന്നതാണ്. കല്യാണം അങ്ങനെയൊക്കെയുള്ള പാർട്ടിക്കുള്ളതായതുകൊണ്ട് അത് വേണ്ട. നടത്തുന്നത് അത് തന്നെയാണ്, പക്ഷേ പേര് മാറ്റം എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വലിയ പ്രസാദം, വൻപ്രസാദം എന്ന് പറയും. ഇത് കഴിക്കുവാൻ മാത്രം ആളുകൾ വരും, ഇത് കേൾക്കാനൊന്നും ആരും വരൂല്ല. നമ്മൾ വീട്ടിൽ ചെന്നവരോ അതിനെ പിടിച്ച് ചെവിക്കാൻ തോതി കൊടുക്കാൻ പറ്റുമോ? കാരണം ഇത്തരം ജന്മങ്ങളിൽ ജനിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പശുവിന്റെ ഒരു ഉപമ പറഞ്ഞത്. കാരണം പശുവിന് തുല്യമായ ജീവിതം അത്. അപ്പൊ പിന്നെ ഇത്രയും കാര്യങ്ങളെ വിശദീകരിച്ചതുകൊണ്ടാണ് പശു എന്ന് പറഞ്ഞതുകൊണ്ടാണ് മനുഷ്യനെ പശു എന്ന് പറഞ്ഞു എന്നത്. കാരണം എന്താണ്? പശുവിന് തുല്യമാണ്, മനുഷ്യനാണ്. വിവേകബുദ്ധി അല്ലെങ്കിൽ ചിന്തിക്കുവാനുള്ള ശക്തി ഈശ്വരന്റെ അവസാനത്തെ നിർമ്മിതിയായ അല്ലെങ്കിൽ സൃഷ്ടിയായ മനുഷ്യന് ചിന്തിക്കുവാനും കൃതജ്ഞത, ഉപകാര സ്മരണ, അവന് ചിന്തിക്കുവാനും വിവേകപൂർവ്വം പോകാനുള്ള ശക്തി മനുഷ്യനുണ്ട്. പക്ഷെ ഒരു പശുവിനില്ല. പശുവിന് തൻ്റെ കുട്ടി വളർന്നു വന്നു കഴിയുമ്പോൾ അതിൻ്റെ വിചാരശക്തിയിൽ അത് മറന്നു പോകുന്നു. പക്ഷെ മനുഷ്യനത് വിചാരശക്തിയുണ്ട്. അപ്പൊ ആ മനുഷ്യന് അത് ഓർമ്മശക്തി ഉണ്ടാകണം. അത്തരം വിചാരശക്തി ഉണ്ടാകണമെങ്കിൽ ബാല്യത്തിലെ അവർക്ക് അതിൻ്റെ ബുദ്ധിയുടെ വളർച്ച അനുസരിച്ച് അവർക്ക് അതിനെ പക്വതയാക്കി കൊടുക്കുക എന്നതാണ്. അവരെ അലങ്കാരത്തിലും ആഭരണ ഭൂഷാദികളിലും ഭക്ഷണങ്ങളിലും വിലസി നടക്കുവാനല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ പറയാറുണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് തന്നെ പഠന കാര്യങ്ങളിലൊക്കെ അവരെന്താണോ അവരുടെ താല്പര്യമുള്ളത് അതിൽ നമ്മൾ വിട്ടില്ലെങ്കിൽ അത് പിന്നീട് ദോഷം. ശരിയാണ്, പക്ഷെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. ലോകത്തെയും ഭവിഷ്യത്തെയും കണ്ടറിയുവാൻ ബുദ്ധിയുള്ള ഒരു പിതാവാണെങ്കിൽ അവൻ ഉപദേശം കൊടുക്കും. ഉപദ്രവമല്ലാത്ത രീതിയിൽ അവരുടെ ഇഷ്ടത്തെയും ലോകത്തിൽ അവന് നിലനിൽക്കത്തക്ക രീതിയിലുമുള്ള ഒരു ഉപദേശത്തെ മിക്സ് അണ്ടർസ്റ്റാൻഡാങ്ങി കൊടുക്കുമ്പോൾ അതിനെയും നിരാകരിച്ചു പോകുന്ന എത്രയോ ആളുകൾ പഠനങ്ങൾ പഠിച്ചിട്ടും പഠിത്തം ഇല്ലാതെയും തെണ്ടി നടക്കേണ്ട അവസ്ഥകൾ വരുന്നത് എന്താണ്? അച്ഛനെയും അമ്മയുടെയും അല്ലെങ്കിൽ അച്ഛൻ പറയുമ്പോൾ അതനുസരിക്കാതെ ഇതേപോലെയുള്ള ജീവിതത്തിൽ വളർന്ന സ്ത്രീകളായവർ അമ്മമാരാകുമ്പോൾ ആ അമ്മമാരുടെ മാത്രം ഉപദേശങ്ങൾ കേട്ട് പോകുന്ന മക്കൾക്കത് അനുഭവമാകും. അതിന് യാത്രയുണ്ട്. അതിന് അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം സാധനയെ എന്തുകൊണ്ടും മുടക്കാതെ താൻ ഏറ്റെടുത്ത സത്യമായ ഒരു മാർഗത്തിന് ഒരിക്കലും വ്യതിചലനം വരരുത് എന്നും മരണം വരെയും ആ മനസ്സിൽ അല്ലെങ്കിൽ തലയിൽ ഉറപ്പിച്ചു നീങ്ങുന്ന ഒരു വ്യക്തിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. അവനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആത്മീയമായ ജ്ഞാനം നമ്മൾക്ക് കിട്ടണമെങ്കിൽ, ആത്മജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈ അറിവുകളെ ചെറുപ്പം തൊട്ടേ നമ്മൾക്ക് സ്വീകരിച്ചു കൊണ്ടുവരണം. വലുതായപ്പോൾ മാത്രമല്ല നമ്മളത് ശ്രമിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ പറയാം.